വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈസി ആയി ചോറിനൊക്കെ നന്നായിട്ട് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കറി ആയിട്ടാണ്. ഉണക്കമത്തിയും വെണ്ടക്കായയും കൂടിയിട്ടുള്ള ഒരു കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഉണക്കമത്തി കഴുകി ക്ലീൻ ചെയ്ത് എടുത്തു വെച്ചിരിക്കുന്നതാണ്. ഒരു 5-6 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ്, പിന്നെ പച്ചമുളക്, തക്കാളി, പിന്നെ വേണ്ടത് വെണ്ടയാണ്. ഇനി ഇതിലേക്ക് പുളിയാണ് എടുത്തിട്ടുള്ളത്, കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പൊ കടായി ഞാനിവിടെ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കടായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ഓയില് ഏകദേശമൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു 6 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, നടുകെ കട്ട് ചെയ്തെടുത്തതാണ്. ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം, നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ചെറിയ ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളക് നടുകെ കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെണ്ട ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 10 വെണ്ടയാണ് എടുത്തിട്ടുള്ളത്. അതിങ്ങനെ കഴുകി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. വെണ്ട ഒരുപാടൊന്നും മൂപ്പിക്കാൻ നിൽക്കണ്ട, അപ്പൊ അത് കരിഞ്ഞു പോവുള്ളൂ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ചെറിയ തക്കാളിയാണ്, നന്നായിട്ട് പഴുത്തിട്ടുള്ള തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതും ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം, നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് പൊടികൾ ചേർക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇപ്പോൾ ചേർത്തത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം, പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കാം. ഫ്ലെയിം കുറച്ച് തന്നെ വെക്കണം, അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അത് നന്നായി മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് പുളിയാണ് എടുത്തിട്ടുള്ളത്, വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഈ പുളി ഒഴിച്ചതിന് ശേഷം ഇത് നന്നായി വെട്ടി തിളച്ച് വരണം. ഇപ്പൊ നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ച് തന്നെ കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തത്, നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പൊ പുളി ഒഴിച്ചതിന് ശേഷം നമ്മുടെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഉണക്കമത്തി ചേർത്ത് കൊടുക്കാം. ഈ മീനിട്ടതിന് ശേഷവും നമ്മുടെ കറി നന്നായി തിളച്ച് വരണം. ഇപ്പൊ നല്ല തിളയൊക്കെ വരുന്നുണ്ട്, നല്ല സ്മെല്ലും വരുന്നുണ്ട്. ഉപ്പും എരിവും പുളിയും ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാം കറക്റ്റാണ്, ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പൊ ദാ ഈ അടിപൊളി ടേസ്റ്റി ഉണക്കമത്തിയും വെണ്ടക്കായും കോമ്പിനേഷൻ ആയിട്ടുള്ള കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ ആരും മറക്കരുത്.
പിന്നെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തോളൂ, ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നിങ്ങളുടെ കമന്റ്സും എന്നെ അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ ബൈ ബൈ.